എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സേമിയയും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അരക്കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്ത സേമിയയാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സേമിയ ഇതിലേക്കിടാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സേമിയാണ് എടുത്തിരിക്കുന്നത്. പായസം ഉണ്ടാക്കുന്ന സേമിയ ഇതിന് ഉപയോഗിക്കാം. വേവിന് മാത്രം കുറച്ച് വ്യത്യാസം വരും. കറക്റ്റായി വെന്തിട്ടുണ്ട്. വെള്ളം ഊറ്റാം. വെള്ളം നന്നായി വാർന്നു കിട്ടണം. വെള്ളം നന്നായി വാർന്നിട്ടുണ്ട്. ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, ഒരു ടീസ്പൂൺ തേങ്ങ, കാൽ ടീസ്പൂൺ വീതം മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം. സേമിയ വേവിക്കുമ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ അപ്പോൾ ചേർക്കാം. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഉണ്ടാക്കാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. വല്ലാതെ കനമില്ലാതെ പരത്തണ്ട. നന്നായി വെന്തതിന് ശേഷം മാത്രം തിരിച്ചിട്ടാൽ മതി. വേവ് കുറവാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്ത് നന്നായി മുരിച്ചെടുക്കാം. ഇതായിട്ടുണ്ട് എടുക്കാം. ഈ ഒരളവിൽ ചേരുവകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 3 അപ്പം വരെ ഉണ്ടാക്കാം. ഇതായിട്ടുണ്ട് എടുക്കാം. വളരെ ടേസ്റ്റിയായ സേമിയ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. സ്നാക്കായി മാത്രമല്ല, ലഞ്ച് ബോക്സിലേക്കും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.